ഹലോ ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഐ എം നോട്ട് എ റോബോട്ടിൻ്റെ 25-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ മുമ്പത്തെ എപ്പിസോഡൊന്നും കാണാത്ത ഒരു വേഗം പോയി കണ്ടുവരൂ. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളുടെ ഹീറോയുടെ മീത്ത് മുഴുവൻ അവൻ്റെ പഴയ അലർജി ആയിട്ടുണ്ടാവും. ഹീറോയിൻ ആണെങ്കിൽ അത് കണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളുടെ ഡോക്ടറും ലേഡി സ്റ്റാഫും അവിടേക്ക് വരും. ഡോക്ടർ വേഗം ഓടി വന്ന് അവൻ്റെ ബാഗിൻ്റെ ഉള്ളിലൊക്കെ തപ്പി ഇഞ്ചക്ഷൻ എടുത്ത് വേഗം ഹീറോയ്ക്ക് വെക്കുന്നു. പിന്നീട് ആംബുലൻസിൽ നമ്മളുടെ ഹീറോനെ കൂട്ടി ഹീറോൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഹീറോൻ്റെ ജോലിക്കാരനൊക്കെ ഓടി അവരുടെ അടുത്തേക്ക് വരുന്നു. പേഴ്സണൽ ഡോക്ടറും അവിടെ എത്തുന്നു. പേഴ്സണൽ ഡോക്ടർ എന്നിട്ട് വേഗം തന്നെ അവന് വേണ്ട എല്ലാ ചികിത്സയും കൊടുക്കുന്നു. വീടിൻ്റെ പുറത്ത് നമ്മളുടെ ഹീറോയിനും ഡോക്ടറും മറ്റുള്ള എല്ലാവരും നിൽക്കുമായിരിക്കും. ആ സമയത്ത് ഹീറോയിൻ്റെ ഏട്ടനും അവിടേക്ക് വരുന്നു. ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കുറിച്ച് ആലോചിച്ച് കണ്ണു തുറക്കാൻ ശ്രമിക്കാനും ഒക്കെ നോക്കുന്നു. ആ സമയത്ത് കറക്റ്റായി പേഴ്സണൽ ഡോക്ടർ കണ്ട് അവൻ ഇഞ്ചക്ഷൻ കൊടുത്ത് പിന്നെയും മയക്കുന്നു. പിന്നീട് കാണിക്കുന്ന സീനിൽ നമ്മളുടെ ഡോക്ടറും അങ്കിളും മീറ്റ് ചെയ്യാണ്. അങ്കിൾ എന്നിട്ട് ഡോക്ടറിനോട് ഇപ്പം എല്ലാ സത്യങ്ങളും പുറത്തായി, അവൻ അലർജി ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ വലിയൊരു നുണയാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ ഹീറോനെ ആ കമ്പനിയുടെ ചെയർമാൻഷിപ്പിൽ നിന്ന് മാറ്റും, നിങ്ങൾ ഇതാക്കിയില്ല എന്ന് വിചാരിച്ച് ഇവൻ അലർജിയുള്ള കാര്യം, ഇവൻ പറ്റിച്ച കാര്യമൊക്കെ ഞങ്ങൾ മീഡിയയൊക്കെ വിളിച്ച് പറയും, അതുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ട് നിങ്ങളുടെ A3 ഞങ്ങളുടെ കൂടെ അയക്കണം. അപ്പോൾ ഹീറോൻ്റെ നല്ലതിന് വേണ്ടി ഡോക്ടർ അത് സമ്മതിക്കുന്നു. അവൻ സൈനും ചെയ്തു കൊടുക്കുന്നു. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ A3 ഫേസ് മാറ്റാൻ പോവാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് മതി നിങ്ങളുടെ എന്ത് കാര്യം, അതുവരെ നിങ്ങളുടെ ഒരു വിരൽ പോലും അവളുടെ മേലെ പതിക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്കിൾ ഡോക്ടറെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് ഹീറോ കണ്ണു തുറക്കുന്നു. കണ്ണു തുറന്ന് എഴുന്നേറ്റ് അവൻ ചെറുതായി നടക്കാനൊക്കെ ശ്രമിക്കുന്നു. ആ സമയത്ത് അവിടെ നമ്മളുടെ ഹീറോയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവൾ ഫുൾ കവർ ചെയ്ത് ഫേസ് മാസ്കും എല്ലാം ഇട്ടിട്ടായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവുക. ഹീറോയിനെ കാണുന്ന ഹീറോ ഹീറോയിനെ തന്നെ നോക്കുന്നു, അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അവൻ വീഴാനൊക്കെ പോകുന്നു. ആ സമയത്ത് പേഴ്സണൽ ഡോക്ടർ ഓടി വന്ന് ഹീറോനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നു. ഹീറോ വീഴുന്നു. പക്ഷെ അവർക്കൊന്നും അവനെ ടച്ച് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് ഒരു നിസ്സഹായ അവസ്ഥയിൽ അവർ നിൽക്കുന്നു. പിന്നീട് പേഴ്സണൽ ഡോക്ടർ നമ്മുടെ ഡോക്ടറുടെ ലാബിലേക്ക് വന്ന് അവരുടെ അടുത്തൊക്കെ ഹീറോ കണ്ണു തുറന്നു എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുന്ന അവർക്ക് ശരിക്കും ആശ്വാസമാവുന്നു. ഇനി അവന് കുറച്ചും കൂടെ റെസ്റ്റ് വേണമെങ്കിൽ മാത്രമേ അവൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമാവുള്ളൂ എന്ന് ഡോക്ടർ അവരോട് പറയുന്നു. പിന്നീട് നമ്മുടെ ഹീറോയിൻ്റെ ഏട്ടൻ ഹീറോയിനെ കാണാൻ പോകുന്നു. എന്നിട്ട് അവൻ ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. നിങ്ങളുടെ എതിരെ എല്ലാവരും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ഫയലൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഡോക്ടർ അവർക്ക് സൈൻ ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറയുന്ന സമയത്ത് ഹീറോ ചോദിക്കുക, അതൊക്കെ ഇപ്പം എന്തിനാ ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് ചെയ്തത്, ഇല്ലാന്ന് വിചാരിച്ചാൽ അവർ പ്രസിൻ്റെ മുമ്പിൽ നിങ്ങളുടെ അസുഖത്തിനെ കുറിച്ച് ഓപ്പണായി പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഡോക്ടർ അവർക്ക് ഒപ്പിട്ട് കൊടുത്തത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നു, എത്രയും പെട്ടെന്ന് തന്നെ റോബോട്ടായി അഭിനയിച്ച ആ പെണ്ണ് ഡോക്ടറുടെയും ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും പേരിൽ കേസ് ഫയൽ ചെയ്യണമെന്ന്. അപ്പോൾ ഏട്ടൻ അതിന് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഏട്ടൻ ഏട്ടൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നു. അതിനുള്ള കാരണം അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മളുടെ ഹീറോ അതെടുത്ത് വായിക്കുന്ന സമയത്ത് ഇപ്പം പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അനിയത്തി ആയിരുന്നൂലേ ആ റോബോട്ടായി അഭിനയിച്ചത് എന്നാണോ, ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പൊയ്ക്കോന്നൊക്കെ പറയുന്നു. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ അവരെടുത്ത് പറയണം, എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും സ്ഥലം കാലിയാക്കണം, അവരെടുത്ത് ഒന്നും ഇനി എൻ്റെ കൺമുമ്പിൽ വരരുതെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് ഹീറോ ഏട്ടനെ ചീത്ത് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ഏട്ടൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോൻ്റെ വീട്ടിലെ ജോലിക്കാരൻ ഏട്ടനെ വിളിച്ച് വരൂ ഒരു ചായ കുടിച്ച് പോവാമെന്ന് പറയുന്നു. എന്നിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. ഞാൻ എപ്പോഴും മാസ്റ്റർക്ക് ഇതുപോലെ ചായ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ മാസ്റ്റർ വേറെ ആരും ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് എനിക്കിതുവരെ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. വിഷമത്തിലായിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകരുത്, ഇപ്പം നമ്മളുടെ മാസ്റ്റർ വിഷമത്തിലായിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ ഉപേക്ഷിച്ച് പോകരുത്, ഇതാണ് എൻ്റെ അടുത്ത് എപ്പോഴും ഹീറോൻ്റെ അച്ഛൻ പറയാറെന്ന് ജോലിക്കാരൻ ഏട്ടനോട് പറയുന്നു. പിന്നീട് ഹീറോൻ്റെ അടുത്ത് പേഴ്സണൽ ഡോക്ടർ പറയുന്നു, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് അവരൊന്നും പറയാതിരുന്നത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ കുറേ ദിവസം മുമ്പ് അറിഞ്ഞു, അവരെൻ്റെ അടുത്ത് എല്ലാം ഓപ്പൺ ആയി തന്നെ പറഞ്ഞിരുന്നതാണ്, പക്ഷേ നിങ്ങളുടെ ജീവൻ ആപത്താണെന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് സത്യങ്ങളൊന്നും ഒരിക്കലും ഹീറോ അറിയരുതെന്ന് എന്നൊക്കെ ഹീറോനോട് തുറന്നു പറയുന്നു. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഹീറോ ചോദിക്കുന്നു. പേഴ്സണൽ ഡോക്ടർ എന്നിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോ ചോദിക്കും, ഇത് എത്ര ദിവസം മുമ്പ് നടന്ന കാര്യമാണെന്ന്, നീ റീസെർച്ച് ചെയ്തതിൻ്റെ തലേ ദിവസം നടന്ന കാര്യമാണ്, ആ സമയത്ത് അവർ നിൻ്റെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയാൻ നിന്നതാണ്, അപ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞത് സത്യങ്ങളൊന്നും പറയരുത്, അന്നൊരു പക്ഷേ നിൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതാണെങ്കിൽ അവർ നിന്നെ ചതിച്ചു എന്ന ഫീലിംഗിനേക്കാളേറെ A3 ഒരു മനുഷ്യനാണ് എന്നുള്ള സന്തോഷത്തിലായിരിക്കും നീ എന്ന് പറയുന്നു. എനിക്ക് ഉറക്കം വരുന്നു, നിങ്ങളിപ്പോൾ ഇവിടുന്ന് പൊയ്ക്കോളൂ എന്ന് ഹീറോ പറഞ്ഞയക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോൾ
ഇല്ല എനിക്കിപ്പോൾ അതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പേഴ്സണൽ ഡോക്ടറിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. പിന്നീട് ഏട്ടൻ പോയി അവരോട് എല്ലാവരോടും പറയുന്നു ഹീറോ പറഞ്ഞ കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് നമ്മളോട് എല്ലാവരോടും ഇവിടെ നിന്ന് പോവാനാണ് ഹീറോ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നു അവൻ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവണം, ഇനിയും ഹീറോനെ വിഷമിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യണം, എന്നിട്ട് നമ്മളിവിടെ നിന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പോകണം എന്നൊക്കെ പറയുന്നു. അവർക്കെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ച കാര്യം ഏട്ടൻ അവരോടെല്ലാം പറയുന്നു. അതും നല്ലൊരു കാര്യമാണ്, നമ്മൾ അത്രയും വലിയൊരു തെറ്റാണ് അവൻ്റെ അടുത്ത് ചെയ്തതെന്ന് ഡോക്ടർ പറയുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിലോ അവളുടെ നെക്ലേസ് നോക്കിയിരുന്ന് കരയുന്നുണ്ടാവും. ആ സമയത്ത് നമ്മളുടെ പേഴ്സണൽ ഡോക്ടറും ഹീറോയിനും മീറ്റ് ചെയ്യുന്നു. ഹീറോയിൻ എന്നിട്ട് പേഴ്സണൽ ഡോക്ടറിനോട് ചോദിക്കുന്നു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എന്താണോ സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചത് അത് തന്നെ സംഭവിച്ചു, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് അവൾ കരയുന്നു. ഞാൻ കാരണമായിരുന്നു അവൻ അസുഖം മാറിയത്, പക്ഷെ ഇപ്പം ഞാൻ കാരണം തന്നെ അസുഖം കൂടുതലായി, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ പേഴ്സണൽ ഡോക്ടർ പറയുന്നു, ഇതിൻ്റെ ഒക്കെ ഉത്തരം നിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്, കാരണം ഇത്രയും വലിയൊരു മിറാക്കിൾ നടക്കാൻ കാരണം നീയാണ്, അതുകൊണ്ട് തന്നെ ഇതിനുള്ള ശരി ഉത്തരം നിനക്ക് തന്നെ കണ്ടെത്താനാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്നു പേഴ്സണൽ ഡോക്ടർ. പിന്നീട് ഹീറോയിൻ്റെ വീട്ടിൽ വെച്ച് ഏടത്തമ്മയും കുട്ടിയും കൂടെ ഹീറോയിനെ പിടിച്ച് വാ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ കുട്ടി പറയുന്നു, ഇത് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ആൻറ്റി, കഴിച്ചു നോക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോയിൻ പറയും, എടത്തിയമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുമെന്ന്. എന്നിട്ട് എടത്തിയമ്മ ഹീറോയിന് ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. പച്ചക്കറി അരിയുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ ഹീറോയിൻ്റെ കൈയൊക്കെ മുറിയുന്നു. അപ്പോൾ അവർ വേഗം കയ്യിൽ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്യാൻ നോക്കുന്നു. പിന്നീട് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ കഫേയിലേക്ക് നമ്മളുടെ ഡോക്ടറും കൂട്ടനും വരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഇവിടെ എനിക്ക് രാവിലെ കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ രാവിലെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാമെന്ന് പറയുമ്പോൾ മെയിൽ സ്റ്റാഫിൽ ഒരാൾ പറയുന്നു, അതായത് എനിക്ക് രാത്രി കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലല്ലോ എന്ന്. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റുഡിയോയോ വെയർഹൗസോ ഓഫീസോ അറ്റാച്ച് ആയിട്ടുള്ളത് തരയണം ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാമെന്ന് ലേഡി സ്റ്റാഫ് പറയുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ ദൂരത്തൊന്നും പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെയൊക്കെ തന്നെ നോക്കണം, ഞങ്ങൾക്കെതിരെ ഹീറോ കേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് എന്ന് പറയും. അത് കേൾക്കുന്ന നമ്മളുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഞെട്ടുന്നു, ഹീറോ നിങ്ങൾക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾക്കത് വേണ്ടത് തന്നെയായിരുന്നു എന്ന് മെയിൽ സ്റ്റാഫ് പറയുന്നു. ആഴത്തിലുള്ള സ്നേഹം ആഴത്തിലുള്ള മുറിവുകളും ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഞാൻ വിചാരിച്ച പോലെയല്ല, അതിലും കൂടുതലാണ് ഹീറോ നിങ്ങളെയൊക്കെ സ്നേഹിച്ചത് എന്ന് പറയുന്നു. പിന്നീട് അങ്കിൾ ഫസ്റ്റ് ലവിൻ്റെ അച്ഛനോട് ഹീറോയിൻ്റെ അസുഖത്തെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, അതിൻ്റെ പ്രൂഫും കാണിച്ചു കൊടുക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവൻ ചെയർമാൻഷിപ്പ് നിന്ന് മാറും, അതിനുശേഷം എൻ്റെ മോനായിരിക്കും ചെയർമാനായി വരാൻ പോവുക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മരുമോനെയാണോ വേണ്ടത്, അതോ എൻ്റെ മകനെ പോലെ ചെയർമാൻഷിപ്പിലുള്ള ഒരു മരുമോനെയാണോ എന്നൊക്കെ ചോദിക്കുന്നു. പിന്നീട് നമ്മളുടെ ഹീറോയിൻ ഹീറോയ്ക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. നിങ്ങൾ വേറെ ആരും ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത്, ഇത് വളരെ ക്ലീൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, മാസ്കും ഗ്ലൗസും ഒക്കെ വെച്ച് തന്നെയായിരുന്നു ഞാനിത് ഉണ്ടാക്കിയത്, അത്രയും ക്ലീൻ ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്, നിങ്ങൾക്കിത് ധൈര്യമായി കഴിക്കാമെന്ന് പറയുന്നു. നമ്മളുടെ ഹീറോ ആണെങ്കിൽ ദേഷ്യം വന്ന് വേഗം വേസ്റ്റ് ബിൻ എടുത്തു കൊണ്ടുവന്ന് അവൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നു. എന്നിട്ട് ഹീറോയിനോട് ഒന്നും പറയാതെ ഹീറോ അവിടെ നിന്ന് പോകുന്നു. അവൻ വീഴാനൊക്കെ പോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നു. ഹീറോയിൻ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അവൻ്റെ സങ്കടം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, എപ്പോഴും നീ അവൻ്റെ കൂടെ തന്നെ വേണമെന്നൊക്കെ. പിന്നീട് ഡോക്ടറും ലേഡി സ്റ്റാഫും കൂടി വണ്ടിയിൽ പോവുമായിരിക്കും. അവരൊരു സ്ഥലത്ത് നിർത്തുന്നു. നമ്മൾ വെയർ ഹൗസ് അന്വേഷിക്കാനല്ലേ വന്നത്, പക്ഷെ ഇവിടെ കാണുമ്പോൾ ഒരു സ്കൂള് പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഇത് സ്കൂള് തന്നെയാണ്, നിന്നെ ഫുൾ ടൈം പ്രൊഫസറായിട്ട് വേണമെന്ന് പറഞ്ഞു ആ പ്രൊഫസറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരിപ്പോഴും നിനക്ക് ജോലി തരാൻ തയ്യാറാണ്, നീ അതുകൊണ്ട് പോയിക്കോന്ന് പറയുന്നു. പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് താല്പര്യം, നിങ്ങൾ ഇത്രയും വിഷമഘട്ടത്തിലാക്കി എനിക്ക് പോകാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയുമ്പം, നീ ഇനി അങ്ങനെ പറയരുത്, നിന്നെ ഇവിടെ ആക്കിയിട്ട് വേണം എനിക്ക് പോകാൻ, ഇനിയും നിങ്ങളെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല, അതുപോലെ തന്നെ മെയിൽ സ്റ്റാഫുകളെയും ഞാൻ വേറൊരു സ്ഥലത്ത് ജോലിക്കാക്കാൻ പോവാണ്, ഇനി ഞാൻ ഇതെല്ലാം വിടാൻ പോവാണ്, ഇനി ഒരിക്കലും സാന്താമറിയ ടീമില്ല, ഞാൻ ഓൾറെഡി നശിച്ചു കഴിഞ്ഞു, സാന്താമറിയ ടീമും നശിച്ചു, ഇനി ഒരിക്കലും നിങ്ങളെയും കൂടെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നീ പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ലേഡി സ്റ്റാഫ് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. പിന്നീട് അവൾ തിരിച്ചു തന്നെ വരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു നമുക്ക് പോവാന്നാന്ന്. അപ്പോൾ ആ വരൂ എന്നാ പോവാന്ന് പറഞ്ഞ് അവർ പോകുന്നു. ഹീറോയും പിന്നെയും ഫുഡ് കൊണ്ടുവരുന്നു. ആ സമയത്തും ഹീറോ വേസ്റ്റ് ബിന്നിലേക്ക് അവൾ കൊണ്ടുവന്ന ഫുഡ് ഇടുന്നു. അടുത്ത ദിവസവും അവൾ ഫുഡ് കൊണ്ടുവരുന്നു. നീ ഇവിടെ നിന്നപ്പോൾ എനിക്ക് എന്താ സംഭവിക്കാൻ നിനക്ക് അറിയണമെന്ന് പറഞ്ഞ്
ഹീറോയിനെ വേഗം തൊടാൻ പോകുന്ന സമയത്ത് അവൾ ബാക്കിലേക്ക് മാറി നിൽക്കുന്നു. ഓ, നിനക്ക് എന്താ പേടിയാണോ എന്നെ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, നിങ്ങൾക്ക് അസുഖമൊന്നും വരാതിരിക്കാനാണ് ഞാൻ മാറിയതെന്ന് ഹീറോയിൻ പറയുന്നു. അപ്പോൾ നിനക്ക് റോബോട്ട് ആയിരുന്ന സമയത്ത് എന്നെ പേടിയില്ലായിരുന്നു, പക്ഷെ ഇപ്പം നീ ഒരു ഹ്യൂമൺ ആണ്, അതുകൊണ്ട് നിനക്ക് എന്നെ പേടിയാണെന്നൊക്കെ പറയുന്നു. ദേഷ്യം വന്ന് നമ്മളുടെ ഹീറോ ഫുഡൊക്കെ തട്ടിക്കളഞ്ഞ്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ, നീ പിന്നെയും പിന്നെയും എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നിന്നെ ഇനി കണ്ടുപോകരുത്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, ഇതാണ് നിനക്കുള്ള ആൻസർ, നീ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത്, എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഓ, നീ ഇനി കേസ് പിൻവലിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും, കേസ് പിൻവലിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയും. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോയിക്കോന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഹീറോ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ ഹീറോയും പുറത്തു നിന്ന് വിളിച്ചു പറയുന്നു, നിങ്ങൾ എന്നെ എത്രത്തോളം പോകാൻ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല, ഇനിയും നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞാലും നാളെയും ഞാൻ വരും, മറ്റന്നേയും ഞാൻ വരും, എപ്പോഴും ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കും, എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾ എത്ര എന്നെ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ വന്നോണ്ടേയിരിക്കും എന്ന് ഹീറോയും പറയുന്നു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.